നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിനെതിരെ കേരളത്തിൽ വാക്സിൻ ചലഞ്ച് കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിനെതിരെ കേരളത്തിൽ ആരംഭിച്ച വാക്സിൻ ചലഞ്ചിൽ വൻ പങ്കാളിത്തം കേരളത്തിലെ എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ എത്തിക്കുകയെന്ന ദൗത്യത്തോടെ കേരള സർക്കാർ പ്രവർത്തിക്കുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വാക്സിൻ ചലഞ്ചിൽ പങ്കാളികളായി പ്രമുഖർ അടക്കം ഒട്ടനവധി പേരാണ് എത്തുന്നത് രണ്ടു ദിവസം കൊണ്ട് ഒരു കോടിയിലേറെ രൂപയാണ് വാക്സിൻ ചലഞ്ചിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ലഭിച്ചത് ഓരോ നിമിഷവും സംഭാവന തുക വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നാല് ദിവസം മുമ്പാണ് വാക്സിൻ ചലഞ്ച് എന്ന ഹാഷ്ടാഗുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിനെതിരായ പ്രതിഷേധമായിട്ടായിരുന്നു ചലഞ്ച് കേരളത്തിൽ എല്ലാവർക്കും വാക്സിൻ സൗജന്യമായി നൽകുമെന്നത് പ്രഖ്യാപിച്ചതോടെ ഇതിനു തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ആഹ്വാനം നിമിഷങ്ങൾക്കകം ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു വാക്സിൻ ചലഞ്ചിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പങ്കാളിയായി ഗാനരജാതാവ് ഗോപി സുന്ദർ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി മഹാപ്രളയകാലത്ത് പോലും സ്വന്തം ജീവിതമാർഗ്ഗമായിരുന്ന ആടിനെ വിറ്റു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ശ്രദ്ധേയമായ കൊല്ലം സ്വദേശിനി സുബൈദ എന്നിങ്ങനെ ഒട്ടനവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് മകളുടെ വിവാഹ ചടങ്ങൾക്കായി മാറ്റിവെച്ച തുകയിൽ നിന്ന് അൻപതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയായിരുന്നു ജോസ് കെ മാണി കേരളം സമാനതകളില്ലാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കുമ്പോൾ എല്ലാവരും രാഷ്ട്രീയത മറന്ന് വ്യത്യാസങ്ങളും മറന്ന് നാടിനു വേണ്ടി ഒറ്റക്കെട്ടായ നിലകൊള്ളണമെന്നും പ്രഖ്യാപിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തിയോടെ വാക്സിൻ ജനങ്ങളെ ഏറ്റെടുത്തു ഇപ്പോൾ വാക്സിൻ ചലഞ്ചിൽ താരമായിരിക്കുന്നത് ഫാദർ ഡേവിഡ് ചിറമേൽ ചാർട്ടർ ട്രസ്റ്റിലെ ഫാദർ ഡേവിഡ് ചിറമേലാണ് കേരളത്തിലെ അനാഥാലയങ്ങളിലേക്കും അഗതി മന്ദിരങ്ങളിലേക്കും ഒന്നാം തീയതി വിശേഷാൽ ബിരിയാണി നൽകാൻ ഫാദർ ഡേവിഡ് ചിറമേൽ ചാർട്ടർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഹങ്കർ ഫണ്ട് പദ്ധതിയിൽ നിന്ന് ഒരു കോടി രൂപയാണ് വാക്സിൻ ചലഞ്ചിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത് ഹംഗർ ഫണ്ടിലേക്ക് പണം സംഭാവന ചെയ്തവരുടെ പ്രത്യേക അനുമതിയും ഫേസ്ബുക്ക് കമന്റ് വഴി നേടിയതിനു ശേഷമാണ് ഫാദർ ഡേവിസ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് ഇതുപോലെ ഒട്ടനവധി പേരാണ് ചലഞ്ചിലൂടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്